ക്കാഡമി ഇതാ നിങ്ങൾക്കൊരു പുതിയ അവസരം നൽകുന്നു ഇന്ത്യയിലെ പ്രമുഖരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ നിങ്ങൾക്ക് സി കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാം സി എ ഒരു ബുദ്ധിമുട്ടായി തോന്നുന്ന എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഏറ്റവും നല്ല ക്ലാസ്സുകളോടുകൂടി പ്രൊവൈഡ് ചെയ്യുകയാണ് ഇന്ത്യയിലെ തന്നെ വിദഗ്ധരായ അധ്യാപകരാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത് ഓരോ മേഖലയിലും നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് എല്ലാ സെക്ഷനും കംപ്ലീറ്റ് ചെയ്താണ് ക്ലാസ്സുകൾ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് അറ്റംപ്റ്റിലേക്കുള്ള സി എ ഫൗണ്ടേഷൻ വിദ്യാർത്ഥികൾക്കാണ് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ പത്ത് മുതലാണ് നിങ്ങൾക്ക് മെയ് ഇരുപത്തിരണ്ടിന് നല്ല രീതിയിൽ സി എ എക്സാമിന് എൻ്റർ ചെയ്യാനുള്ള രീതിയിലായിരിക്കും ക്ലാസ് നവംബർ മുതൽ മെയ് വരെയുള്ള ഒരു കംപ്ലീറ്റ് പ്ലാനാണ് അണ്ണക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത് നവംബറിൽ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഡിസംബർ ആകുമ്പോഴത്തേക്കും പ്രാക്ടീസ് സെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയും ഫെബ്രുവരിയിൽ ക്യുക്ക് റിവിഷൻസും അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുകയും ചെയ്യുകയാണ് അതുപോലെ തന്നെ മെയ്യിൽ നിങ്ങൾ സി എ ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് സി എ ഇന്റർമീഡിയറ്റിലേക്ക് കടക്കാവുന്നതുമാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള സ്കീമുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ട്വന്റി ഫോർ മന്ത്സ് ട്വൽവ് മന്ത്സ് സിക്സ് മന്ത്സ് സ്കീമുകൾക്ക് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ട്വന്റി ഫോർ മന്ത് ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് െങ്കിൽ തൊള്ളായിരത്തി പതിനേഴ് രൂപ പെർ മന്തും അതുപോലെ തന്നെ പന്ത്രണ്ട് മന്താണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയും സിക്സ് മന്ത്സ് കോഴ്സാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ടു തൗസൻഡ് പെർ മന്തുമാണ് നിങ്ങൾ എമൗണ്ട് ആയിട്ട് അടയ്ക്കേണ്ടത് നിങ്ങൾക്ക് കെടുക്കളായിട്ടും ഫീസ് അടയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ ഐക്കോണിക് സബ്സ്ക്രിപ്ഷനാണ് സി എ ഫൗണ്ടേഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ട്വൻ്റി ഫോർ മന്ത് ട്വൽവ് മന്ത് സിക്സ് മന്ത് സ്കീമുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് അതിനനുസരിച്ചുള്ള എമൗണ്ടുകൾ മാത്രം നിങ്ങൾ പേ ചെയ്താൽ മതി കൊമേഴ്സ് അച്ചീവേഴ്സ് ഫാമിലി മെമ്പേഴ്സിന് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടാണ് അൺ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി മടിക്കേണ്ട നിങ്ങൾ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് അൺ അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിൽ സി എ ഫൗണ്ടേഷൻ കോഴ്സ് തിരഞ്ഞെടുക്കുക നമ്മുടെ കോഡ് യൂസ് ചെയ്യാൻ മറക്കണ്ട അച്ചീവേഴ്സ് എന്നുള്ള കോഡ് യൂസ് ചെയ്ത് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും നേടുക കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് സെക്കൻഡ് സെമസ്റ്റർ ബി കോം വിദ്യാർത്ഥികളുടെ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ തേർഡ് ബി മൊഡ്യൂൾ ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കോൺട്രാക്റ്റ് ഓഫ് ഇൻറ്റമിനിറ്റി ആൻഡ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റി അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺട്രാക്ട് ഓഫ് ഗ്യാരൻറ്റി ആണ് അതിനുശേഷം നമ്മൾ കോൺട്രാക്ട് ഓഫ് ഇൻറ്റമ്യൂണിറ്റി എന്താന്ന് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോൺട്രാക്ട് ഓഫ് ഗ്യാരൻറ്റി എന്താണെന്നുള്ളതാണ് അപ്പം ഗ്യാരൻറ്റി ആ വേർഡ് നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് ഗ്യാരൻറ്റി ഗ്യാരൻ്റി മീൻസ് ആൻ അണ്ടർടേക്കിംഗ് ബൈ വൺ പേഴ്സൺ ടു പേ ദ മോൺ ഡു ഫ്രം അനദർ പേഴ്സൺ വിച്ച് വെൻ ദ ലെറ്റർ ഫെയിൽ ടു പേ അതായത് ഒരു പേഴ്സൺ എന്തിനാണ് ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട് അപ്പോൾ അയാൾ എന്തു ചെയ്യാണ് ആ പൈസ കൊടുക്കാൻ ഫെയിൽ ആവുകയാണ് അയാൾക്ക് ആ പൈസ കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ അത് മൂന്നാമത്തെ ഒരു വ്യക്തി എന്തിയാണ് അത് ഏറ്റെടുക്കുകയാണ് ഞാൻ കൊടുത്തോളാം എന്നുള്ളൊരു ഗ്യാരൻ്റി കൊടുക്കുന്നതിനെയാണ് നമ്മൾ കോൺട്രാക്ട് ഓഫ് ഗ്യാരൻറ്റി എന്ന് പറയുന്നത് എ കോൺട്രാക്ട് ഓഫ് ഗ്യാരൻറ്റി ഈസ് എ കോൺട്രാക്ട് ഇൻ വിച്ച് എ പേഴ്സൺ പ്രോമിസ് ടു ഡിസ്ചാർജ് ദ ലൈബിലിറ്റീസ് ഓഫ് തേർഡ് പേഴ്സൺ ഇൻ കേസ് ദ തേർഡ് പേഴ്സൺ ഫെയിൽ ടു ഡിസ്ചാർജ് ഹിസ് ഓൺ ലൈബിലിറ്റി അതായത് ആ വ്യക്തി അയാളുടെ ലൈബിലിറ്റി കൊടുക്കുക അല്ലെങ്കിൽ ലൈബിലിറ്റി ഡിസ്ചാർജ് ചെയ്യാൻ ഫെയിൽ ആയുകയാണെങ്കിൽ എന്താണ് ഞാൻ ആ ലൈബിലിറ്റി ഡിസ്ചാർജ് ചെയ്തോളാം എന്നുള്ള രീതിയിൽ പ്രോമിസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റി എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു സെക്ഷൻ വൺ ട്വൻറ്റി സിക്സ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്റ്റിലാണ് ഈ ഒരു ഗ്യാരൻറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ കോൺട്രാക്ട് ഓഫ് ഗ്യാരൻറ്റി ഈസ് എ കോൺട്രാക്ട് ടു പെർഫോം ദ പ്രോമിസ് ഓർ ടു ഡിസ്ചാർജ് ദ ലൈബിലിറ്റീസ് ഓഫ് എ തേർഡ് പേഴ്സൺ ഇൻ കേസ് ഓഫ് ഹിസ് ഡിഫോൾട്ട് ഏതൊരു വ്യക്തിയും അയാളുടെ ഡിഫോൾട്ട് കാരണം അയാൾക്ക് ആ പേയ്മെൻറ്റ് നടത്താൻ സാധിച്ചില്ല എങ്കിൽ അത് കൊടുക്കാമെന്ന് കരു പറഞ്ഞ് ഒരാൾ ചെയ്യുന്ന പ്രോമിസിനെയാണ് നമ്മൾ കോൺട്രാക്ട് ഓഫ് ഗ്യാരൻറ്റി എന്ന് പറയുന്നത് ഇനി കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റിയിൽ നമ്മൾ മൂന്ന് പേഴ്സൺസിനെ പറ്റിയാണ് പഠിക്കുന്നത് ഷുവർട്ടി പ്രിൻസിപ്പൽ ഡെപ്റ്റ് ആൻഡ് ക്രെഡിറ്റ് ആരാണ് ഷുവർട്ടി ടി നിങ്ങൾക്കിത് തിരിഞ്ഞു പോകരുത് ദ പാർട്ടി ഹൂ ഗീവ്സ് ദ ഗ്യാരൻറ്റി ഈസ് നോൺ ആസ് ഷുവർട്ടി അതായത് ഷുവർ എന്നുള്ള ഒരു ഇത് നിങ്ങൾ ഓർത്താൽ മതി ആരാണോ ആ പൈസ കൊടുക്കാമെന്നുള്ള കാര്യം പറയുന്നത് ആ വ്യക്തിയാണ് നമ്മൾ ഷുവർട്ടി എന്ന് പറയുന്നത് ദ പേഴ്സൺ ഹൂ ഗീവ്സ് ദ ഗ്യാരൻറ്റി ഇസ് നോൺ ആ ഷുവർട്ടി ആരാണോ ആ പ്രോമിസ് നൽകുന്നത് ആ വ്യക്തിയെ നമ്മൾ ഷുവർട്ടി എന്ന് പറയും ഇനി അടുത്തത് പ്രിൻസിപ്പൽ ആണ് അതായത് ദ പാർട്ടി ഓൺ ഹൂസ് ബിഹാഫ് ഓർ ഓർ ഹും ദ ഗ്യാരൻറ്റി ഈസ് ഗവൺ ഈസ് നോൺ ആസ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഇനി ആർക്ക് ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ഗ്യാരൻറ്റി കൊടുക്കുക എന്ന് പറയുന്നത് അതായത് ഇപ്പം ഒരു പേഴ്സൺ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ട് ആ പേഴ്സൺ ഫെയിലായാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഗ്യാരൻറ്റി കൊടുക്കുക പൈസ തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആരാണ് ആരാണോ പൈസ കൊടുക്കാനുള്ളത് അല്ലെ നമ്മൾ ആർക്ക് വേണ്ടിയാണോ ഈ ഒരു പ്രോമിസ് നൽകുന്നത് ആ വ്യക്തിയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറയുന്നത് ഇനി വരുന്നത് ക്രെഡിറ്റർ ആണ് ദ പാർട്ടി ടു ഹും ദ ഗ്യാരൻറ്റി ഈസ് ഗവൺ ആർക്കാണോ നമ്മൾ ഗ്യാരൻറ്റി കൊടുക്കുന്നത് ആ വ്യക്തിയാണ് നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയുന്നത് അപ്പം ഷുവർട്ടി എന്ന് പറയുന്നത് ആ പ്രോമിസ് കൊടുക്കുന്ന ആൾ പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയാണോ നമ്മൾ പ്രോമിസ് കൊടുക്കുന്നത് ആ വ്യക്തി ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ഇനി ആർക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് നമ്മളൊരു ആൾക്ക് പൈസ കൊടുക്കാനുണ്ടല്ലോ ആ വ്യക്തിയാണ് നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയുന്നത് ഇനി എല്ലാത്തിനെയും പോലെ തന്നെ ഇവിടെയും എസെൻഷ്യൽ എലമെൻറ്റ്സ് ഉണ്ട് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റിന് ഓഫ് ഗ്യാരൻറ്റി ഉണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത് ഫസ്റ്റ് ദ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റി മസ്റ്റ് സാറ്റിസ്ഫൈ ഓൾ ദി റിക്വയർമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് നമ്മൾ നേരത്തെ വാലിഡ് കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു അപ്പോൾ അത് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചതായിരുന്നു അപ്പോൾ ആ പന്ത്രണ്ട് എലമെൻസും എന്തിനും വേണം ഒരു വാലിഡ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റിക്കും വേണം ആ പന്ത്രണ്ട് എലമെൻസിനെയും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണമെന്നാണ് ഫസ്റ്റ് എസെൻഷ്യൽ എലമെൻസ് ആയിട്ട് പറയുന്നത് നെക്സ്റ്റ് നെസ്റ്റ് എന്ന് പറയുന്നത് ദ കോൺട്രാക്ട് ഓഫ് ഗ്യാരൻറ്റി മസ്റ്റ് ബി സപ്പോർട്ടഡ് ബൈ കൺസിഡറേഷൻ അതായത് ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം നമ്മൾ എന്തെങ്കിലും സം കൺസിഡറേഷൻ ബേസിസിലായിരിക്കണം ഈ ഗ്യാരൻറ്റി നൽകുന്നത് സംതിങ് ഡൺ ഫോർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദ പ്രിൻസിപ്പൽ ഡെഫ്റ്റർ ഈസ് എ സഫിഷ്യൻറ്റ് കൺസിഡറേഷൻ ഫോർ ദ കോൺട്രാക്ട് ഓഫ് ഗ്യാരൻറ്റി പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് ആ വ്യക്തിക്ക് എന്താണ് ഇതിനൊരു ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കണം ആ വ്യക്തിക്ക് ഇതിലൊരു ബെനിഫിറ്റ്സ് ഉണ്ടാവുമെങ്കിൽ മാത്രമേ അതൊരു കൺസിഡറേഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റൂ ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ദ ഷുഗർ ഹിംസെൽ മസ്റ്റ് ബി ബെനിഫൈഡ് അതായത് ഷുഗർ ടീക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവണമെന്നില്ല അതായത് ആരാണോ ഉറപ്പ് നൽകുന്നത് ആ വ്യക്തിക്ക് ഉണ്ടാവണമെന്നില്ല പക്ഷേ ആ പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് ഇതിൽ നിന്നൊരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം അതാണ് അതാണവിടെ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത് നെക്സ്റ്റ് പറയുന്നത് ദ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റി മസ്റ്റ് ബി മേഡ് ബൈ ദ പാർട്ടീസ് ടു കോൺട്രാക്ട് അതായത് ഈ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റിയിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് എന്തായിരിക്കണം കോമ്പിൻറ്റൻ്റ് ആയിരിക്കണം അതായത് അവർക്ക് ഈ കോൺട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം അല്ലെ അവരതിന് പ്രാപ്തരായിരിക്കണമെന്നാണ് പറയുന്നത് ദ ക്രെഡിറ്റർ ആൻഡ് ദി ഷുവർ ടീം മസ്റ്റ് ബി കോമ്പിൻറ്റീവ് എൻ്റർ ഇൻഡ്യൂ എ വാല്യൂ കോൺട്രാക്റ്റ് ക്രെഡിറ്ററും ഷുവർ ടീം അതായത് ഒരാൾ പൈസ തരുന്ന ആളും അതുപോലെ തന്നെ നമ്മൾ വേറൊരാൾക്ക് വേണ്ടി പൈസ തിരിച്ചു തരാമെന്ന് പറയുന്ന ആൾക്കാരും എന്ത് തന്നെ ആയിരിക്കണം കോമ്പിറ്റൻറ്റീവ് തന്നെ ആയിരിക്കണം പക്ഷേ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആരാവാം ഒരു മൈനർക്കും പ്രിൻസിപ്പൽ ഡെപ്റ്ററായിട്ട് ഇരിക്കാം കടം വാങ്ങിയ വ്യക്തിക്ക് ആരുമാവാം പ്രിൻസിപ്പൽ ഡെപ്റ്ററും ആവാന്നാണ് പറയുന്നത് നെക്സ്റ്റ് പറയുന്നത് ദർ മസ്റ്റ് ബി സം പ്രൈമർലി ലൈബിൾ അതായത് ഒരു പ്രൈമറി ലൈബിൾ എന്തിനു വേണം ഈ ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരൻറ്റിക്ക് വേണം ഇറ്റ് ഈസ് എൻ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്ട് ഓഫ് ഗ്യാരൻറ്റി ദാറ്റ് ദർ മസ്റ്റ് ബി സം വൺ പ്രൈമർലി ലൈബിൾ അതർ ദാൻ ഷുഗർ ട്രീ അല്ലാതെ മറ്റൊരു വ്യക്തി എന്തായിട്ട് മാറണം ഇവിടെ അതായത് ലൈബിളായിട്ട് മാറണം ഒരാൾക്ക് എന്തുണ്ടായിരിക്കണം ഒരു ബാധ്യത ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത് ഇപ്പം ബാധ്യത ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ആ വ്യക്തിക്ക് വേണ്ടി ഒരു ലൈബിലിറ്റി കൊടുത്തു തീർക്കാനായിട്ട് പറ്റും നമുക്ക് വെറുതെ ഒരാൾക്ക് ബാധ്യതയില്ലെങ്കിൽ പറയാൻ പറ്റൂ ഇയാളുടെ ബാധ്യതയെല്ലാം ഞാൻ തീർക്കാന്ന് ഇല്ല അപ്പോൾ ഒരു വ്യക്തിക്ക് ബാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്തിൽ ഏർപ്പെടാൻ പറ്റൂ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റിയിൽ ഏർപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ നെക്സ്റ്റ് പറയുന്നത് ദ പ്രോമിസ് ടു പേ മസ്റ്റ് ബി കണ്ടീഷണൽ നമ്മൾ എന്താണ് ആ കൊടുക്കുക എന്ന് പറയുന്നത് എന്തായിരിക്കണം കണ്ടീഷണൽ ആയിരിക്കണം നമ്മുടെ പ്രോമിസ് എന്ന് പറയുന്ന കണ്ടീഷണൽ ആയിരിക്കണം പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ത് വരുത്താൻ പാടില്ല അതിലൊരു ഡിഫാൾട്ട് വരുത്താനായിട്ട് പ പറ്റത്തില്ല ഡെപ്റ്ററിന് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ മാത്രമേ അത് അത് ഏറ്റെടുക്കാൻ പാടുള്ളൂ ഷുവർ ടി അത് ഏറ്റെടുക്കാനായിട്ട് പാടുള്ളൂ അല്ലാതെ അയാൾക്ക് കൊടുക്കാനൊക്കെ പറ്റും അയാൾക്ക് യാതൊരുവിധ പ്രശ്നമില്ല എന്നുണ്ടെങ്കിലും പിന്നെ ഒരു ഷുവർട്ടിയുടെ ആവശ്യമില്ല മൂന്നാമതൊരു വ്യക്തി ആ പൈസ കൊടുക്കണമെന്നില്ല പക്ഷേ ആ വ്യക്തിക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ അത് എന്തായിട്ട് കണക്കാക്കാവൂ ഒരു ഷുവർട്ടി ഏർപ്പെടുത്താനായിട്ട് പാടുള്ളൂ നെക്സ്റ്റ് പറയുന്നത് ദർ ഷുഡ് ബി നോ മിസ് റെപ്രസെൻറ്റേഷൻ ഒരു തരത്തിലുള്ള മിസ് റെപ്രസെൻറ്റേഷനും വരുത്താനായിട്ട് പറ്റത്തില്ല അതായത് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റത്തില്ല അതായത് ഇപ്പം എനിക്ക് ഞാൻ പൈസ കൊടുക്കാനുണ്ട് അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരു കാരണവശാലും പൈസ കൊടുക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഇല്ല അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം മൂന്നാമതൊരാൾ എനിക്കൊരു ആയിട്ട് വേണം അപ്പോൾ എന്താണ് ഒരു തരത്തിലും പൈസ കൊടുക്കാനുള്ള ഒരു സ്ഥിതിയിലല്ല ഞാനിപ്പോൾ ഇങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ എന്തിൽ ഏർപ്പെടുത്തരുത് ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റിയിൽ ഏർപ്പെടുത്തരുതെന്നാണ് പറയുന്നത് നെക്സ്റ്റ് പറയുന്നത് ദർ മസ്റ്റ് ബി നോ കൺസീൽമെൻറ്റ് ഓഫ് ഫാക്ട്സ് ഒരു തരത്തിലുള്ള കാര്യങ്ങളും മറച്ചു വെക്കാനായിട്ട് പറ്റത്തില്ല ദ ക്രെഡിറ്റർ ഷുഡ് ഡിസ്ക്ലോസ് ടു ദ ഷുവർട്ടി ദ ഫാക്ട്സ് വിച്ച് ആർ ലൈക്ലി ടു അഫക്റ്റ് ഷുവർട്ടി ലൈബിലിറ്റി ദ ഗ്യാരൻറ്റി ഈസ് ഇൻവാലിഡ് ഇഫ് ഇറ്റ് ഈസ് ഒപ്റ്റെയിൻഡ് ബൈ ദ ക്രെഡിറ്റർ ബൈ ദ കൺസീൽമെൻറ്റ് ഓഫ് മെറ്റീരിയൽ ഫാക്ടർ അതായത് അവർ തമ്മിൽ എന്ത് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും അതെന്ത് ചെയ്യണം പരസ്പരം ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം ഒരു കാര്യങ്ങളും മറച്ച് വെക്കാനായിട്ട് പാടില്ല നെക്സ്റ്റ് പറയുന്നത് ദ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റി മേ ബി ഓറൽ ഓറിൻ റൈറ്റി അതായത് ഒന്നിൽ ഓറലോ റിട്ടണോ ആയിട്ടായിരിക്കണം നമ്മൾ ഈ കോൺട്രാക്റ്റ് എഴുതേണ്ടത് എന്താണ് എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ഈ കോൺട്രാക്റ്റ് പറഞ്ഞിരിക്കണം നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡാണ് അതായത് ഇപ്പോൾ ഇവിടെ മൂന്ന് പേഴ്സൺസാണുള്ളത് ആരൊക്കെയാണ് മൂന്ന് പാർട്ടീസ് എന്ന് പറയുമ്പം എന്താണ് മൂന്ന് പേ പാർട്ടീസിൻ്റെ പേര് ഷുഗർട്ടി പറഞ്ഞു പ്രിൻസിപ്പൽ ഡെപ്റ്റർ പറഞ്ഞു അതുപോലെ തന്നെ ക്രെഡിറ്റർ പറഞ്ഞു അതായത് ഇവർ പരസ്പരം പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവുന്ന കാര്യ അതായത് ഇപ്പം മൂന്ന് പേരും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായിരിക്കണം ഡെപ്റ്റർ പറയുന്ന കാര്യങ്ങൾ ക്രെഡിറ്ററിനും അതുപോലെ തന്നെ ക്രെഡിറ്റർ പറയുന്ന കാര്യങ്ങൾ ഷുഗർട്ടിക്കും ഇങ്ങനെ കൃത്യമായിട്ട് മനസ്സിലായിരിക്കണം അല്ലാതെ ഇവർ തമ്മിൽ ഒരു തെറ്റിദ്ധാരണ വരാനും ായിട്ട് പാടില്ല അവരെന്താണോ ഒരാൾ ഉദ്ദേശിക്കുന്നത് അത് മറ്റൊരാൾക്ക് കൃത്യമായിട്ട് എന്തു ചെയ്യണം മനസ്സിലായിരിക്കണം നെക്സ്റ്റ് പറയുന്നത് ദർ മസ്റ്റ് ബി ത്രീ കോൺട്രാക്ട് ഇതിനകത്ത് ത്രീ കോൺട്രാക്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത് കോൺട്രാക്ട് ബിറ്റീൻ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ പ്രിൻസിപ്പൽ ഡെപ്റ്ററും ക്രെഡിറ്ററും തമ്മിൽ കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ക്രെഡിറ്ററും ഷുഗർ ടീം തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും പ്രിൻസിപ്പൾ ഡെപ്റ്ററും അതുപോലെ തന്നെ ഷുഗർ തമ്മിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും ഇത്രയാണ് വാട്ട് ആർ ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റി എന്ന് പറയുന്നത് ഇനി നോക്കുന്നത് വാട്ട് ആർ ദ കൈൻഡ്സ് ഓഫ് ഗ്യാരൻറ്റി ഏതൊക്കെ രീതിയിലുള്ള ഗ്യാരൻറ്റി ഉണ്ട് എന്നാണ് നോക്കുന്നത് പ്രധാനപ്പെട്ട നാല് ടൈപ്സ് ഓഫ് ഗ്യാരൻറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ആണെന്ന് പറയുന്നത് റിട്രോസ്പെക്റ്റീവ് ഗ്യാരൻറ്റി റിട്രോസ്പെക്റ്റീവ് ഗ്യാരൻറ്റി എന്താണ് അതായത് ഓൾറെഡി ഉള്ള ഒരു കടത്തിനാണ് നമ്മൾ ഗ്യാരൻറ്റി കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ റിട്രോസ്പെക്റ്റീവ് ഗ്യാരൻറ്റി എന്ന് പറയുന്നത് അതായത് ഓൾറെഡി ഒരു ഡെപ്റ്റർ ഒരു വ്യക്തിക്ക് ഒരു ക്രെഡിറ്ററിന് ഇത്ര എമൗണ്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ആ കൊടുക്കാനുള്ള എമൗണ്ടിന് ഞാൻ ഗ്യാരൻറ്റി നിൽക്കാമെന്ന് പറഞ്ഞാൽ അതിനെന്ത് പറയും റിട്രോസ്പെക്റ്റീവ് ഗ്യാരൻറ്റി എന്നാണ് പറയുന്നത് ഇനി പ്രോസ്പെക്റ്റീവ് ഗ്യാരൻറ്റി ഉണ്ട് അതായത് ഇപ്പോൾ ആ കടം ഇല്ല ഫ്യൂച്ചറിൽ ഇനി ഒരു കടമുണ്ടായാൽ അതിന് ഞാൻ ഗ്യാരൻറ്റി നിൽക്കാമെന്ന് പറയുന്നതിനെയാണ് നമ്മൾ പ്രോസ്പെക്റ്റീവ് ഗ്യാരൻറ്റി എന്ന് പറയുന്നത് നിലവിൽ ആ കടം ഇല്ല പിന്നീട് എന്താണ് എപ്പോൾ വേണമെങ്കിലും കടം സംഭവിക്കാൻ അതായത് ഒരാൾക്ക് കൊടുക്കാനുണ്ടാവാം അത് കൊടുക്കാൻ പറ്റാതെ വരാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ കടം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ പ്രോസ്പെക്റ്റീവ് ഗ്യാരൻറ്റി എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ വേണമെന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഓ സിമ്പിൾ ആണ് അതായത് ആ വേർഡിൽ തന്നെ ഉണ്ട് എന്തെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാത്രമാണ് ആ ഗ്യാരൻറ്റി എൻ്റെ ആ കടം വാങ്ങിയതെങ്കിൽ ആ കടത്തിന് നമ്മൾ ഗ്യാരൻറ്റി നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സിമ്പിൾ ഓർ സ്പെസിഫിക് ഗ്യാരൻറ്റി എന്ന് പറയുന്നത് അതായത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ഇപ്പോൾ ആ ഒരു വ്യക്തി ആ ഒരു കടം വാങ്ങിയിരിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ് അയാളുടെ ബിസിനസ്സിന് വേണ്ടിയോ അയാളുടെ എഡ്യൂക്കേഷന് വേണ്ടിയോ ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയാണ് ണെങ്കിൽ അവിടെയാണ് നമ്മൾ എന്ത് ഗ്യാരണ്ടി കൊടുക്കുന്നത് സ്പെസിഫിക് ഗ്യാരണ്ടി ഓഫർ ചെയ്യുന്നത് അത് ഉള്ളത് കണ്ടിന്യൂ ആണ് അതായത് കണ്ടിന്യൂൻ ഗ്യാരൻറ്റി എന്ന് വെച്ചാൽ ആ ഒരു വേർഡിൽ തന്നെ പറയുന്നുണ്ട് അയാൾ ഇനി എത്ര നാൾ കടം വാങ്ങുന്നു അയാൾക്ക് കൊടുക്കാൻ പറ്റാതെ വരുന്നു ആ അത്രയും നാളും ഇത് ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് നടക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കണ്ടിന്യൂൻ ഗ്യാരൻറ്റി എന്ന് പറയുന്നത് അതായത് അയാൾ എപ്പോൾ വേണമെങ്കിലും പൈസ വാങ്ങിയിട്ട് കൊടുക്കാൻ പറ്റാതെ വരാം അതിപ്പോൾ സംഭവിക്കുന്നതോ നേരത്തെ സംഭവിച്ചതോ ഇനി സംഭവിക്കാൻ പോകുന്നതോ പോകുന്നതൊന്നും അങ്ങനെയല്ല എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ കണ്ടിന്യൂ ഗ്യാരൻറ്റി എന്ന് പറയും അങ്ങനെ നാല് രീതിയിലാണ് കൈൻഡ്സ് ഓഫ് ഗ്യാരൻറ്റി ഉള്ളത് ഇനി വാട്ട് ആർ ദ റിവോക്കേഷൻ ഓഫ് ഗ്യാരൻറ്റി അതായത് എങ്ങനെയാണ് നമ്മൾ ഈ റിവോക്കേഷൻ മീൻസ് ക്യാൻസലൈസേഷനാണെന്നാണ് നമ്മളെങ്ങനെയാണ് ഇത് ക്യാൻസൽ ചെയ്യുന്നത് നമുക്ക് രണ്ട് രീതിയിലാണ് ക്യാൻസൽ ചെയ്യാനും പറ്റുന്നത് ബൈ നോട്ടീസ് ഓഫ് റിവോക്കേഷൻ ബൈ ഷുവർട്ടി ഷുവർട്ടി നോട്ടീസ് അയച്ച് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും അതായത് എനിക്ക് എനിക്കിത്രയും എന്താ ഇത്രയും ടൈമേ ഗ്യാരൻറ്റി നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇതിൽ കൂടുതൽ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഷുവർട്ടിക്ക് എന്ത് അയക്കാം ഒരു എന്താണ് ഒരു നോട്ടീസ് ആ വ്യക്തിക്ക് അയക്കാം അങ്ങനെ നമുക്ക് ഈ ഒരു ഗ്യാരൻ്റി എന്തു ചെയ്യാൻ പറ്റും കണ്ടിന്യൂ ഗ്യാരൻ്റി എന്തു ചെയ്യാൻ പറ്റി ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ബൈ ഡെപ്ത് ഓഫ് ദ ഷുവർട്ടി അതായത് ഷുവർട്ടിയുടെ മരണം സംഭവിച്ചാൽ നമുക്ക് ഈ ഒരു ഗ്യാരൻ്റി എന്തു ചെയ്യാൻ പറ്റും ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും ഇനി എന്താണ് ഒരു വ്യക്തി അതായത് അയാൾക്ക് പകരം മറ്റൊരു വ്യക്തി ഉണ്ട് അയാളുടെ കാര്യമൊക്കെ നോക്കുന്നത് മറ്റൊരു വ്യക്തി ആണെങ്കിൽ ചിലപ്പോൾ അയാളുടെ പേരിലേക്ക് ഈ ലൈബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യും അല്ലെങ്കിൽ ഷുഹർത്രിയുടെ മരണശേഷി എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരൻറ്റി അവസാനിക്കും ഇത്രയാണ് വാട്ട് ആർ ദി റിവോക്കേഷൻ ഓഫ് കണ്ടിന്യൂയിങ് ഗ്യാരൻറ്റി എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കുന്ന വാട്ട് ആർ ദി നേച്ചർ ആൻഡ് എക്സ്റ്റെൻഡ് ഓഫ് ഷുവർട്ടി ലൈബിലിറ്റി ഷുവർട്ടിയുടെ ലൈബിലിറ്റി എത്ര വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്സാണ് നേച്ചർ എന്താണ് അതിൻ്റെ നേച്ചർ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് ഷുവർട്ടി ലൈബിലിറ്റിസ് കോ എക്സ്റ്റെൻസീവ് ഷുവർട്ടിയുടെ ലൈബിലിറ്റി എന്താണ് കോ എക്സ്റ്റെൻസീവ് എന്നാണ് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് എത്ര രൂപയാണോ വാങ്ങിയിരിക്കുന്നത് അത്രയും രൂപയ്ക്കും എന്താണ് ലൈബിലാണ് അല്ലെങ്കിൽ ആ വാങ്ങിയിരിക്കുന്ന ഫുൾ എമൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രോമിസ് ചെയ്യുന്നത് വാട്ട് എവർ ദ എമൗണ്ട് ഓഫ് മണി മണി എ ക്രെഡിറ്റർ ക്യാൻ ലീഗലി റിയലൈസ് ഫ്രം ദ പ്രിൻസിപ്പൽ ഡെപ്റ്റ് ഇൻക്ലൂഡിങ് പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻട്രസ്റ്റ് ഡാമേജ് എക്സെട്ര അതായത് ആ പ്രിൻസിപ്പൽ എമൗണ്ടിന് കൊടുക്കാം അതുപോലെ തന്നെ അതിന് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് പ്ലസ് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡാമേജ് ഈ എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടായിരിക്കും എന്ത് കൊടുക്കുന്നത് അവർക്കൊരു എമൗണ്ട് കൊടുക്കേണ്ടത് അപ്പം ഇത്ര വരെയാണ് ഈ ലൈബിലിറ്റി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല അതെന്താണ് ഒരു കോ എക്സ്റ്റെൻസീവ് ആണ് എത്ര ഉണ്ടോ ടോട്ടൽ എത്രയുണ്ടോ അത്രയും നമ്മൾ എന്തായിട്ട് കൊടുക്കേണ്ടി വരും ലൈബിലിറ്റി ആയിട്ട് കൊടുക്കേണ്ടി വരും നെക്സ്റ്റ് പറയുന്നത് ദ ലൈബിലിറ്റി ഓഫ് ദ ഷുഗർട്ടി ക്യാൻ ആൾസോ ബി ലിമിറ്റ് ലൈബിലിറ്റി ഓഫ് ഷുഗർട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റും അതായത് ഇപ്പോൾ ഷുവർട്ടി എനിക്ക് എനിക്കിത്ര രൂപ വരെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ ആ നിങ്ങൾക്ക് ഗ്യാരൻറ്റി ആയിട്ട് നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ അതിൽ കൂടുതലാണെങ്കിൽ ഞാൻ ഗ്യാരൻറ്റി നിൽക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഷുവർട്ടിയുടെ ലൈബിലിറ്റി ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഇത്ര രൂപയാണ് ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപ വരെ ഞാൻ നിങ്ങൾക്ക് ഈ ഗ്യാരൻറ്റി നിൽക്കാം അത് കഴിഞ്ഞാൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് ചെയ്യാൻ പറ്റും ആ ഗ്യാരൻറ്റിയെ ലിമിറ്റഡ് ചെയ്യാനായിട്ട് പറ്റും അതാണ് സെക്കൻഡ് കേസിൽ പറയുന്നത് ഇനി മൂന്നാമത്തെ കേസിൽ പറയുന്നത് ദ ലൈബിലിറ്റി ഓഫ് ദ ഷുഗർ ടി എറൈസസ് ഇമ്മീഡിയറ്റ്ലി ഓൺ ഡിഫാൾട്ട് ഓഫ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ അതായത് പ്രിൻസിപ്പൽ ഡെപ്റ്റർ എപ്പോഴാണോ ഡിഫാൾട്ട് വരുന്നത് അപ്പോൾ മാത്രമേ ഈ ഷുഗർ ടീക്ക് ലൈബിലിറ്റി ഉണ്ടാകത്തുള്ളൂ പ്രിൻസിപ്പൽ ഡെപ്റ്റർ വരുത്തുന്നത് അപ്പോൾ തന്നെ ഷുഗർ ടീക്ക് എന്തായിട്ട് മാറും ലൈബിലിറ്റി ആയിട്ട് മാറും ഇനി കൊടുത്തു തീർക്കാൻ ഷുഗർട്ടിക്ക് എന്ത് ചെയ്യില്ല അതായത് ആ ലൈബിലിറ്റി എന്താണ് അങ്ങനെ ഒരു ലൈബിലിറ്റി ഉണ്ടായില്ല കാരണം എന്താണ് ആ ഒരു വ്യക്തി കൃത്യസമയത്ത് ഇതെല്ലാം കൊടുത്തു തീർത്താൽ ഷുഗർട്ടിക്ക് എന്തല്ലാതായി മാറും ലൈബിലിറ്റി ഇല്ലാതായിട്ട് മാറും അപ്പം ആ വ്യക്തി പ്രിൻസിപ്പൽ ഡെപ്റ്റർ എത്ര എപ്പോഴാണോ കൊടുക്കാതിരിക്കുന്നത് അപ്പോൾ മാത്രമേ ഈ ഒരു വ്യക്തിക്ക് ലൈബിലിറ്റി ഉണ്ടാവത്തുള്ളൂ നെക്സ്റ്റ് പറയുന്നത് ദ ലൈബിലിറ്റി ഓഫ് ഷുവർട്ടി വെയർ ദ ഒറിജിനൽ കോൺട്രാക്ട് ബിറ്റ്വീൻ ക്രെഡിറ്റർ ആൻഡ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഈസ് വോയിഡ് ഓർ വോയിഡബിൾ അതായത് എപ്പോഴാണ് ഈ ഷുവർട്ടിയുടെ ലൈബിലിറ്റി ഉണ്ടാവുന്നത് ഈ ക്രെഡിറ്ററും പ്രിൻസിപ്പൽ ഡെപ്റ്ററുമായിട്ടുള്ള ലൈബിലിറ്റി വോയിഡോ വോയിഡബിളോ ആവും അതായത് ഇപ്പോൾ മൈനറുമായിട്ടാണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് അല്ലെ മറ്റെന്തെങ്കിലും കാരണമൊക്കെ കാരണം ഇത് വോയിഡ് ആയിട്ട് മാറുമ്പോൾ അതായത് നിയമത്തിൻ്റെ മുൻപിൽ ഇതൊരു കറക്റ്റായിട്ടുള്ള കോൺട്രാക്റ്റ് അല്ലാതായി മാറുമ്പോഴാണ് ഷുവർട്ടി എന്ത് ചെയ്യേണ്ടത് ഇടപെടേണ്ടതും ഷുവർട്ടി ഗ്യാരൻ്റി നിന്ന് ആ എമൗണ്ട് തിരിച്ചു കൊടുക്കേണ്ടി വരുന്നത് ലാസ്റ്റ് വേണമെന്ന് വെച്ചാൽ ദ ലൈബിലിറ്റി ഓഫ് ഷുവർട്ടി സെക്കൻഡറി ലൈബിലിറ്റി ഷുവർട്ടിയുടെ ലൈബിലിറ്റി എന്താണ് സെക്കൻഡറി ആണ് ഫസ്റ്റ് ലൈബിൾ ആര് തന്നെയാണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ തന്നെയാണ് ഡെപ്റ്റർ തന്നെയാണ് ക്രെഡിറ്റർക്ക് ആ എമൗണ്ട് കൊടുത്തു തീർക്കേണ്ടത് ഇനി അത് സെക്കൻഡ് കേസ് മാത്രമേ ആരായിട്ട് വരുന്നുള്ളൂ ഷുവർട്ടി ആയിട്ട് വരുന്നുള്ളൂ കാരണം ആ ഒരു ഡെപ്റ്ററിന് പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് കൊടുത്തു തീർക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മാത്രമേ അത് ഷുവർട്ടി കൊടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ ഈ അഞ്ച് പോയിൻ്റ് ആണ് നേച്ചർ ആൻഡ് എസ്റ്റൻസ് ഓഫ് എസ്റ്റൻറ് ഓഫ് എന്തെന്ന് പറയുന്നത് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റി എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കുന്നത് വ ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ഫ്രം ലൈബിലിറ്റി എങ്ങനെയാണ് ഒരു ഷുവർട്ടിയെ ലൈബിലിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നതെന്നാണ് നോക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് പറയുന്നത് ബൈ നോട്ടീസ് ഓർ റിവോക്കേഷൻ ബൈ ദി ഷുവർട്ടി നമ്മൾ ആദ്യം പറഞ്ഞ കേസ് തന്നെയാണ് എന്താണ് കണ്ടിന്യൂസ് ആ റിവോക്കേഷനകത്തും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എന്താണ് നമുക്ക് ഇത്രയും കടം മാത്രമേ നിങ്ങൾക്ക് തരാനായിട്ട് പറ്റൂ അല്ലെ നിങ്ങൾക്ക് നിങ്ങളുടെ കടത്തിന് ഇത്രയും രൂപയ്ക്ക് മാത്രമേ എനിക്ക് ഗ്യാരൻറ്റി നിൽക്കാനായിട്ട് പറ്റൂ ഇനി പറ്റില്ല എന്ന് പറഞ്ഞ് ഷുവർട്ടി ഷുവർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് ഒരു നോട്ടീസ് അയക്കാനായിട്ട് പറ്റും അതാണ് ഫസ്റ്റ് കേസിൽ പറയുന്നത് സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ബൈ ഡെപ്റ്റ് ഓഫ് ദ ഷുവർട്ടി ഷുവർട്ടിയുടെ മരണശേഷം എന്താവും ആ ഒരു ഇത് ക്യാൻസലായി പോകും ആ ഒരു ലൈബിലിറ്റി ക്യാൻസലായിട്ട് പോകും അപ്പോൾ ഡെപ്റ്റ് ഓഫ് ദ ഷുവർട്ടിയാണ് സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ബൈ വേരിയൻസ് ഇൻ ടൈംസ് ഓഫ് കോൺട്രാക്റ്റ് അതായത് ഈ കോൺട്രാക്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഡെപ്റ്ററും ക്രെഡിറ്ററും തമ്മിലൊരു ഉണ്ട് അപ്പോൾ ഷുവർട്ടി അറിയാതെ ഈ ഡെപ്റ്ററോ ക്രെഡിറ്ററോ ഈ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ ഷുവർട്ടിക്ക് ഈ കോൺട്രാക്റ്റിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും ഒഴിവാവാനായിട്ട് സാധിക്കും ഷുവർട്ടിക്ക് ഈ കോൺട്രാക്റ്റ് വേണ്ട എന്ന് പറഞ്ഞ് എനിക്കിനി നിങ്ങൾക്ക് ഗ്യാരൻറ്റി നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറാനായിട്ട് സാധിക്കും നെക്സ്റ്റ് പറയുന്നത് ബൈ കോമ്പോസിഷൻ വിത്ത് എ പ്രിൻസിപ്പൽ ഡെപ്റ്റ് അതായത് ഡെപ്റ്ററും ക്രെഡിറ്ററും എന്താണ് എന്താണ് ഒരു കോമ്പോസിഷനാണ് അവർ പൈസ തരണ്ട എന്ന് പറയുകയാണ് അതായത് ഡെപ്റ്റർ എനിക്ക് നിങ്ങൾ ആ പൈസ എനിക്ക് തിരിച്ചു തരണ്ട എന്ന് ക്രെഡിറ്റർ പറയുകയാണ് അങ്ങനെ ആ കോൺട്രാക്റ്റ് അവസാനിക്കുകയാണെങ്കിൽ അവിടെ വെച്ച് തന്നെ ഷുവർട്ടിയുടെ ലൈബിലിറ്റി എന്ത് ചെയ്യാൻ പറ്റും റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അതായത് ഇഫ് ദ ക്രെഡിറ്റർ മേക്ക് അമിക്വൾ സെറ്റിൽമെൻറ്റ് വിത്ത് പ്രിൻസിപ്പൽ ഡെപ്റ്റ് വിത്തൗട്ട് ദ കൺസെൻറ് ഓഫ് ദ ഷുവർട്ടി ദൻ ദ ഷുവർട്ടി ഡിസ്ചാർജ് ഫ്രം ഹിസ് ലൈബിലിറ്റി അണ്ടർ ദ ഗ്യാരൻറ്റി അതായത് അതായത് പ്രിൻസിപ്പൽ ഡെപ്റ്ററിൻ്റെ കൺസെൻ്റ് പ്രിൻസിപ്പൽ ഡെപ്റ്ററിനോട് പറയുകയാണ് എന്ത് ചെയ്യാൻ പറ്റും സെറ്റിൽ ചെയ്യാം ആറോ കൺസെൻ്റ് ഇല്ല ഷുവർട്ടിയുടെ അനുമതിയൊന്നും ഇല്ലാതെ തന്നെ അവർ തീരുമാനിക്കുവാണെങ്കിലും ഷുവർട്ടിക്ക് ഈ ഒരു കോൺട്രാക്റ്റ് എഗ്രിമെൻ്റ് അതായത് ഈ ഗ്യാരൻറ്റിയിൽ നിന്ന് ഒഴിവാവാനായിട്ട് സാധിക്കും നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ബൈ ഗീവിങ് മോർ ടൈം ടു ദ ഡെപ്റ്റർ അതായത് ഡെപ്റ്ററിന് കൂടുതൽ ടൈം കൊടുക്കുകയാണെങ്കിൽ ക്രെഡിറ്റർ പറയുകയാണ് ഞാൻ നിനക്ക് കുറച്ചും ടൈം തരാം പേയ്മെൻറ്റ് നടത്താനായിട്ട് കുറച്ചുകൂടെ ടൈം തരുവാൻ ഇതൊക്കെ എന്താണ് പറയുന്നത് അതായത് ഇവരുടെ ഈ കോൺട്രാക്റ്റിൽ പറയാത്ത കാര്യങ്ങളാണ് ഡെപ്റ്ററും ക്രെഡിറ്ററും ചെയ്യുന്നതെങ്കിൽ അതിന് ഈ ഷുവർത്തിക്ക് ആ കോൺട്രാക്റ്റിൽ നിന്ന് മാറാവുന്നത് ആണ് നെക്സ്റ്റ് വേണമെന്ന് വെച്ചാൽ ബൈ പ്രോമിസ് നോട്ട് സ്യൂ ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ അതായത് അതായത് അവർ ഷുഗർട്ടിയുടെ സമ്മതമില്ലാതെ തന്നെ ഡെപ്റ്ററും ക്രെഡിറ്ററും പറയാണ് അതായത് നിങ്ങൾ നമുക്ക് എന്താണ് ഒരു പുതിയ കോൺട്രാക്റ്റിൽ ഏർപ്പെടാം അങ്ങനെ വല്ലതും പറയുകയാണ് ഇത് ലൈബിലിറ്റി നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഷുഗർട്ടിക്ക് തന്നെ ആ ഒരു ലൈബിലിറ്റി ഡിസ്ചാർജ് ചെയ്ത് ആ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് മാറാവുന്നത് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബൈ ലോസിങ് ദ സെക്യൂരിറ്റി ഓഫ് ദ ക്രെഡിറ്റ് സെക്യൂരിറ്റി ബൈ ദ ക്രെഡിറ്റ് അതായത് ഇപ്പോൾ നമ്മൾ ഡെപ്റ്റർ പൈസ വാങ്ങുന്നത് എന്തെങ്കിലും സെക്യൂരിറ്റി കൊടുത്തിട്ടായിരിക്കുമല്ലോ എന്തെങ്കിലും ഈട് നൽകിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് അയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നത് പക്ഷേ ക്രെഡിറ്ററിൻ്റെ കയ്യിൽ നിന്ന് ആ സെക്യൂരിറ്റി നഷ്ടപ്പെട്ടു പോയാലും ഈ ഒരു ഷുവർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കോൺട്രാക്റ്റ് നിന്ന് പിന്മാറാനായിട്ട് സാധിക്കും അടുത്തെന്ന് പറയുന്നത് ബൈ ഇൻവാലിഡേഷൻ ഓഫ് ദ കോൺട്രാക്റ്റ് ഗ്യാരണ്ടി അതായത് ദ ഷുവർട്ടി ഈസ് ലൈബിൾ അണ്ടർ ദ ഗ്യാരൻറ്റി ഓൺലി ഓഫ് ദ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റി ഈസ് വാലിഡ് നമ്മൾ പറഞ്ഞല്ലോ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് വാലിഡ് ആണെങ്കിൽ മാത്രമേ അവിടെ ഷുവർട്ടിക്ക് ലൈബിലിറ്റി ഉള്ളൂ ഇനി ആ കോൺട്രാക്റ്റ് വോയിഡോ വോയിഡബിളോ ആണെങ്കിൽ ഷുഗർ ടിക്കെന്തില്ല ലൈബിലിറ്റി ഇല്ല ഷുഗർ ആ കോൺട്രാക്റ്റിൽ നിന്ന് മാറാവുന്നതാണ് ഇനി നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് ഷുവർട്ടിയാണ് ഷുവർട്ടിയുടെ രണ്ട് രീതിയിലുള്ള റൈറ്റ്സ് പറയുന്നുണ്ട് റൈറ്റ്സ് അഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ പ്രിൻസിപ്പൽ ഡെപ്റ്ററിൽ നിന്ന് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടെന്നും അതുപോലെ തന്നെ റൈറ്റ് അഗെയിൻസ്റ്റ് ദ ക്രെഡിറ്റർ ക്രെഡിറ്ററിൽ നിന്നും എന്തൊക്കെ എന്താണ് റൈറ്റ്സ് ഉണ്ടെന്നും പറയുന്നുണ്ട് ഫസ്റ്റ് റൈറ്റ് അഗെയിൻസ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ആ പൈസ അടയ്ക്കാനുള്ള വ്യക്തിയല്ലേ പറയുന്നത് അതായത് ഫസ്റ്റ് എന്തെന്ന് വെച്ചാൽ റൈറ്റ് ടു സബ്രഗേഷൻ സബ്രുഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഒരു ഷുവർട്ടിക്ക് കടം കൊടുത്ത് തീർത്ത് ക്രെഡിറ്റേഴ്സ് എന്തൊക്കെ അവകാശം ഉണ്ടായിരുന്നു അതെല്ലാം ഷുവർട്ടിയിലേക്ക് മാറും അതായത് നമ്മളിപ്പോൾ ഒരു ഡെപ്റ്ററ് ക്രെഡിറ്ററിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്ന എങ്ങനെയാണ് എന്തെങ്കിലും അവകാശങ്ങൾ എഴുതി അയാളുടെ പേര് കൊടുത്തിട്ടല്ലേ അതായത് ഇപ്പോൾ നമ്മൾ ഒരു ബാങ്കിൽ നിന്ന് കടം വാങ്ങുന്ന എങ്ങനെയാണ് നമ്മളുടെ ബാ വീടിൻ്റെ പ്രമാണോ മറ്റ് വസ്തുക്കളുടെ പ്രമാണവും നമ്മൾ ബാങ്കിൽ വെക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യാണ് നമ്മളുടെ ഡെപ്റ്ററ് നമ്മളെന്തിയാണ് നമ്മുടെ എന്താണ് ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ആർക്ക് കൊടുക്കാണ് ക്രെഡിറ്റോട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ലൈബിലിറ്റി നമ്മൾ കൊടുത്തു തീർത്താൽ ഷുവർട്ടി ഈ ലൈബിലിറ്റി കൊടുത്തു തീർത്താൽ പിന്നെ ആ സെക്യൂരിറ്റി ആർക്കുള്ളതാണ് ഷുവർത്തിക്ക് ഉള്ളതാണ് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഇൻഡെമിനിറ്റി അതായത് നഷ്ടപരിഹാരം കിട്ടാനുള്ള അവകാശം ആർക്കുണ്ട് ഈ ഒരു പ്രിൻസിപ്പൽ ഡെപ്റ്ററിൻ്റെ കയ്യിൽ നിന്നൊക്കെ നഷ്ടപരിഹാരം കിട്ടാനുള്ള റൈറ്റ്സ് കൂടെ ഷുവർട്ടിക്കുണ്ട് അതായത് ഇതിനു വേണ്ടി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എമൗണ്ട് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അധികമായി ചിലവായിട്ടുണ്ടെങ്കിലോ ആരിൽ നിന്ന് ഈടാക്കാനായിട്ട് പറ്റും പ്രിൻസിപ്പൽ ഡെപ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കാനായിട്ട് സാധിക്കും അടുത്ത റൈറ്റ് അഗെയിൻസ്റ്റ് ക്രെഡിറ്റർ ക്രെഡിറ്ററിൽ നിന്ന് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ റൈറ്റ് ടു സെക്യൂരിറ്റി ആണ് അതായത് എന്താണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സെക്യൂരിറ്റി വെച്ചിട്ടാണ് ഡെപ്റ്റർ അയാൾ പൈസ വാങ്ങുന്നത് അപ്പം ഷുവർട്ടി ആ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ പിന്നെ ആ സെക്യൂരിറ്റി ആർക്കുള്ളതാണ് ഷുവർട്ടിക്ക് ഉള്ളതാണ് അപ്പം സെക്യൂരിറ്റി ആർക്ക് എടുക്കണം ഷുവർട്ടിക്ക് കൊടുക്കണം അടുത്തെന്ന് വെച്ചാൽ റൈറ്റ് ടു ക്ലെയിം സെറ്റ് ഓഫ് അത് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ക്ലെയിമ് സെറ്റ് ഓഫ് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട് ഷുവർട്ടിക്ക് ഉണ്ട് ദ ഷുവർട്ടി ഹാസ് ദ റൈറ്റ് ടു ക്ലെയിം സെറ്റ് ഓഫ് ഓർ കൗണ്ടർ ക്ലെയിം ഇഫ് എനി വിറ്റ്സ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റ് ഹാർഡ് എഗൈൻസ് ദ ക്രെഡിറ്റ് ഇൻ ദ കേസസ് ഓഫ് ക്രെഡിറ്റ് യു ഹിം ഫോർ പേയ്മെൻറ്റ് ലൈബിലിറ്റി ഓഫ് പ്രിൻസിപ്പൽ ഡെപ്റ്റ് അതായത് ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ഓഫ് ചെയ്യാം നമ്മൾ പൈസ കൊടുത്ത് തീർന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രോബ്ലത്തെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു ഈ ഒരു ഇഷ്യൂ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അടുത്തെന്ന് വെച്ചാൽ റൈറ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ അഗെയിൻസ് കോ ഷുവർട്ടീസ് അതായത് ഇപ്പോൾ ഷുഗർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തന്നെ ആവണമെന്നില്ല ഒന്നിൽ കൂടുതൽ വ്യക്തികൾ കാണാം അപ്പോൾ അവരെല്ലാം കൂടി ഈക്വൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും എന്തായിട്ട് കൊടുക്കുന്നത് ഷുഗർ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യുകയാണെങ്കിൽ ആ എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യുന്ന ഷുഗർ ബാക്കിയുള്ള ഷുഗർ ബാക്കിയുള്ള പേഴ്സൺസിൻ്റെ കയ്യിൽ നിന്ന് ആ എമൗണ്ട് തിരിച്ച് വാങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയാണ് എൻഡിൽ പറയുന്നത് റൈറ്റ് ഓഫ് ഗ്യാരൻറ്റിക്കകത്ത് പറയുന്നത് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരൻറ്റിക്കകത്ത് പറയുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് അപ്പോൾ ഈ പോർഷൻ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് വയ്ക്കുക